നമസ്കാരം ചേട്ടാ. നമസ്കാരം. നമസ്കാരം ചേട്ടാ. പി ഡി അന്നർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം സി പി എം എന്ന വലിയേട്ടൻ പാർട്ടി, ഒരു വലിയ പാർട്ടി, കേരളത്തിലെ ഒരു വലിയ പാർട്ടി, സി ഡി അന്നർ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി ചെയ്തു തുടങ്ങി. സി പി ഐ ആവശ്യപ്പെട്ടതും അവർ കേട്ടു തുടങ്ങി. പിന്നെ ദൂരത്തെ പ്രവർത്തകരും കല്ലുണ്ടാക്കിയവന്മാരും ഒക്കെ എന്താണ് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് നടത്തിയത്. അപ്പോ ഒരു ഒരു പിന്നെ എന്താ പറയാ, സ്വന്തം മുന്നണിയിലെ സി പി ഐയെ ഭയക്കുന്നു, ഒരു എം എൽ എയെ ഭയക്കുന്നു, പോലീസിനെ സംരക്ഷിച്ച് കൂടെ നിർത്തുന്നു. ഇത് ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയാണോ, ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണോ, ഒന്ന് പറയാമോ ചേട്ടാ? അല്ല, ഇത് ചോദ്യമുള്ള പ്രസക്തമാണ്. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം എന്താന്ന് പറഞ്ഞാൽ, ഇയാൾ ഒരിക്കലും മാർക്സിസ്റ്റ് അല്ല, കമ്മ്യൂണിസ്റ്റ് അല്ല. ഇയാൾക്ക് മാർക്സിസ്റ്റ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ പറയാൻ കഴിയാത്ത ഒരാളെ, അതായത് മനുഷ്യരെന്ന് പോലും പ്രാഥമികമായ അർത്ഥത്തിൽ പറയാൻ കഴിയാത്ത, അങ്ങേയറ്റം വിരൂപനായിരിക്കുന്ന ഒരു 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 എന്താ പറയാ, ഒരു കെട്ട ജന്മമാണ് ഇയാള്. അങ്ങനെയുള്ള ഒരാൾ കേരളത്തിലെ മുഖ്യമന്ത്രിയായി തീർന്നു എന്നതാണ് വാസ്തവത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ശാപവും പാപവും. നോക്കൂ, നമ്മളിപ്പോ രണ്ട് വിഷയത്തിനകത്ത്, ഒന്ന് വളരെ ഗൗരവതരമായ, രണ്ടും വളരെ ഗൗരവതരമായിരിക്കുന്ന പോളിറ്റിക്സ് ആണ്. അതിന് ജീവൻ രക്ഷാ പ്രവർത്തനത്തിന്റെ വിഷയം എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് പ്രാഥമികമായി വരേണ്ടത് പലതവണയായി ഞാൻ പറയുന്നതാണ്, ഒരു പിന്നെ എന്താ പറയാ, പോലീസ് എന്ന് പറയുന്നതും ലോക്കപ്പ് എന്ന് പറയുന്നതിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചില അടിസ്ഥാന സങ്കല്പങ്ങളുണ്ട്, അല്ലെങ്കിൽ അടിസ്ഥാന ധാരണകളുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ ഏറ്റവും പ്രബലവും പ്രമുഖവുമായ ഒരു പാർട്ടിയായി ജനങ്ങളുടെ കഴിഞ്ഞ് വലിയ ഉണ്ടാക്കുന്ന അംഗീകാരം വാങ്ങുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരുക്കുന്ന അതിക്രൂരമായ മർദ്ദനങ്ങളുടെ അതിക്രൂരമായ മർദ്ദനത്തിന്റെ ഫലമായാണ്. അത്തരം അതിക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അടികൊണ്ട് തളർന്നു വീണവർ, തളർന്നു വീണവർ, അടികൊണ്ട് തളർന്നു വീണവരല്ല, അടികൊണ്ട് തളർന്നു വീണവരുടെ മുകളിലൂടെ രഥചക്രങ്ങൾ വീണ്ടുപോയപ്പോഴാണ് ഫ്രഞ്ച് റവല്യൂഷൻ ഏറ്റവും പ്രഗത്ഭമായ ലോകത്തിലെ ഞെട്ടിച്ചിരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ റവല്യൂഷനായിട്ട് മാറുന്നത്. അതിലാണ് പിന്നെ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ മൂന്ന് പ്രധാനപ്പെട്ട ബൂർഷ്വാ മുദ്രാവാക്യം. മനുഷ്യന്റെ അടിസ്ഥാനപരമായ ചോദനയെ, പൊരുതാനുള്ള ചോദനയെ, സ്വാതന്ത്ര്യവാഞ്ചയെ, ജനാധിപത്യ ബോധത്തെ, മനുഷ്യനായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യബോധത്തെ, ഇതിനെല്ലാം ശേഷം മാത്രമേ ഒറ്റവും സോഷ്യലിസ്റ്റ് വിപ്ലവമൊക്കെ വരുന്നുള്ളൂ. ലോകത്തിലെ എല്ലാ വിപ്ലവങ്ങളുടെയും ആദ്യത്തെ റവല്യൂഷൻ എന്ന് പറയുന്നത് ഈ ഫ്രഞ്ച് റവല്യൂഷനാണ്. ആ റവല്യൂഷൻ ഇത്രയും വരെ ഗംഭീരമായി ചെയ്താനുണ്ടായിരിക്കുന്ന കാരണം അതിക്രൂരമായിരിക്കുന്ന മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ട് അതിനകത്ത് മരിക്കാതെ ജീവിച്ചിരിക്കുന്ന ആളുകൾ ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യമായതുകൊണ്ടാണ്. അപ്പൊ നമ്മളിപ്പോ ഈ പത്രയും പിന്നെ വിശാലമായ അർത്ഥത്തിൽ പോകേണ്ടതില്ല. കേരളത്തിൽ നമ്മളിപ്പോ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ക്രൂരമായ മർദ്ദനം എന്ന് പറയുന്നത് 1948 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ടിരിക്കുന്ന അതിക്രൂരമായിരിക്കുന്ന മർദ്ദനത്തിന്റെ ഫലമായാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത്രയേറെ ഗാംഭീര്യമാർന്നിരിക്കുന്ന ഒരു പാർട്ടിയായി പൊതുമനസ്സിനകത്ത് അത് ഗംഭീരമായി ഇടം നേടിയത്. കാരണം ജനാധിപത്യത്തിനും സ്വാതന്ത്ര്യത്തിനുമായി അവർ നടത്തിയിരിക്കുന്ന അതിഗംഭീരമായിരിക്കുന്ന, മനോഹരമായിരിക്കുന്ന, ഭീരമായിരിക്കുന്ന കൃത്വത്വങ്ങളും പ്രക്ഷോഭങ്ങളും, ഇതാണ് സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന ഒരു വലിയ രാഷ്ട്രീയ വിഷയം. അത്തരമൊരു രാഷ്ട്രീയ വിഷയത്തിന്റെ അനുഭവത്തെ പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മൾ ക്രമേണ കൈമോശം വന്നു പോയപ്പോ ഒരു തലമുറയുടെ മുമ്പിൽ പിന്നീട് വന്നിരിക്കുന്ന ഏറ്റവും കൊടിയ മർദ്ദനം എന്ന് പറയുന്നത് അടിയന്തരാവസ്ഥ കാലത്ത് ഏറ്റുവാങ്ങിയിരിക്കുന്ന മർദ്ദനമാണ്. ഈ അടിയന്തരാവസ്ഥ കാലത്ത് ഹാരിത് മാത്രം കൊണ്ടിരിക്കുന്ന അടിയുടെ ഭാഗമായാണ് ഈ വിദ്വാൻ ഇപ്പോൾ ഞാൻ വലിയ അടി കൊണ്ടവനാണ്, ഇടി കൊണ്ടവനാണ്, വെടികൊണ്ടവനാണ് ബടായി അടിച്ച് നടക്കുന്നതാണ്. ഞാൻ ഒരു തവണ ഒരു ചാനലിനകത്ത് പറഞ്ഞാൽ ഇയാൾ വാങ്ങിയിരിക്കുന്നതിന്റെ 10,000 ഇരട്ടി അടി നേരിട്ട് വാങ്ങിയവനാണ് ഞാൻ, നേരിട്ട് അടി വാങ്ങിയവനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യം. ഇത് എങ്ങനെയുണ്ടാക്കിയിരിക്കുന്ന സംഭവം എന്താ പറയുക, ഞാൻ നിന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യില്ലാന്നില്ല, അല്ലെങ്കിൽ നീ പ്രതിധാനം ചെയ്ത ഒരു പാർട്ടിയുടെ ദംഷ്ടകൾക്ക് മുന്നിൽ ഞാൻ കീഴടങ്ങില്ല എന്ന് പറയുമ്പോഴാണ് എന്റെ ജനാധിപത്യബോധവും പുരുതാനുള്ള മനുഷ്യന്റെ, അല്ലെങ്കിൽ ജനാധിപത്യം എന്താണ് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ വളരെ സ്വാഭാവികവും ജൈവികവുമായിരിക്കുന്നു പ്രതിരോധ നിര ഉണ്ടാവുന്നത്. ഇത്തരമൊരു പ്രതിരോധ നിരയുടെ ഭാഗമായി വളർന്നിരിക്കുന്ന ജനാധിപത്യ ബോധങ്ങളുണ്ട് ഈ കേരളത്തിനകത്ത്. അത് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനകത്തെയും പോലീസിലായിട്ട് മർദ്ദനമേറ്റ് വർദ്ധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് പിന്നെ എന്താ പറയാ, ഡിവൈഎഫ്ഐക്കകത്തുണ്ട്, പാർട്ടിക്കകത്തുണ്ട്, പിന്നെ മുൻകാലങ്ങളിലായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുണ്ട്, എല്ലാ സംഭവത്തിനകത്ത്, ഇത്ര കോൺഗ്രസിനകത്തുണ്ട്, എല്ലാത്തിനകത്തുണ്ട്. പക്ഷെ ഇതിനകത്ത് വരുന്ന ഒരു വിഷയം എവിടെയാണെന്ന് പറയാല്, ഇയാളുടെ ഈ നവകേരള യാത്ര എന്ന് പറയുന്ന ലോകാസംബന്ധം ഈ കേരളത്തിലൂടെ കടന്നുപോയപ്പോഴാണ് അത് ധൂർത്താണ്, തെണ്ടിത്തരമാണ് എന്ന് പറയുന്ന ഒരു വിഷയം ഉയർത്തി പിന്നെ യൂത്ത് കോൺഗ്രസിന്റേതായിരിക്കുന്ന കെ എസ് യുവിന്റെയും ചെറുപ്പക്കാരായിരിക്കുന്ന കുട്ടികൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ വാഹനം തടയും, പ്രതിഷേധിക്കാൻ മാത്രമാണ്, അതും വലിയ പ്രതിഷേധമൊന്നും അല്ല, ഒരു നാമമാത്രമായ പ്രതിഷേധം.
ഈ പ്രതിഷേധത്തിൽ കടന്നുപോയിക്കുന്നവരെയാണ് പഴയകാട് ജീവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് പിന്നെ ചെടിച്ചട്ടി കൊണ്ട് ഡിവൈഎഫ്ഐയുടെ വാസ്തവത്തിൽ ഇവരൊക്കെ ഡിവൈഎഫ്ഐ ആണെന്നല്ല പറയേണ്ടത്. ഒന്ന് ഡിവൈഎഫ്ഐ ആവശ്യം പ്രവർത്തിക്കാൻ ഒരു 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 എന്താ പറയാ ഒരു പിന്നെ അങ്ങനെ പറയാൻ പോലും അർഹതയില്ലാത്ത പഴയകാട് അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പൊ ഇത് പിന്നെ ചെയ്യുന്ന വഴി നിങ്ങൾ ചെയ്തെന്താന്ന് പറഞ്ഞാലും അതിനാണ് അയാൾ പറഞ്ഞെന്താന്ന് പറഞ്ഞാൽ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞത്. ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്ന് മാത്രമേ ഉള്ളൂ, തല്ലിയിരിക്കുന്ന പോലീസുകാരന് അല്ലെങ്കിൽ തന്നെ ഈ പറയുന്ന പിന്നെ യൂത്ത് കോൺഗ്രസിന്റെയും പിന്നെ തല്ലാന്ന് നിന്നിരിക്കുന്ന കെ എസ് യുക്കാരെയും പിന്നെ യൂത്ത് കോൺഗ്രസ് തല്ലാന്ന് നിന്നിരിക്കുന്ന ഡിവൈഎഫ്ഐക്കാരനെയും ഓരോ ചെയ്യാന്ന് പറഞ്ഞാല് അത് വലിയ ജനാധിപത്യപരമായ ഒരു പ്രവർത്തനമാണെന്ന് പറയാം. ഇത് ശരിക്കും എന്താ അറിയാം, ഇത് അടിസ്ഥാനപരമായ ഇത് ചൂടലാണ്, ചൂടലാണ്. കാരണം ഒരു ജനത്തിന്റെ പക്ഷത്ത് നിന്ന് ഉയർന്നു വരുന്ന ഒരു സമരത്തോട് പ്രതിഷേധത്തോട് നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നു എന്നുള്ളതാണ്. നിങ്ങൾ പ്രാഥമികമായി മനുഷ്യനാണോ അധികാരി എന്ന നിലയിൽ ആഭാസനാണോ എന്ന് തിരിച്ചറിയുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന മാനദണ്ഡമാണ്. ഈ മാനദണ്ഡ പ്രകാരം, ജനാധിപത്യപരമായ മാനദണ്ഡ പ്രകാരം കേരളം കണ്ടിരിക്കുന്ന ഏറ്റവും വഷളനായ വിരൂപനായിരിക്കുന്ന ഒരു അധികാരിയാണ് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഈ യൂസറസായിരിക്കുന്ന ഒരാൾ. നോക്കൂ, നിങ്ങൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ നടന്നതെന്ന് പറഞ്ഞാൽ വട്ടന്നൂരിൽ വെച്ചിട്ട് അവിടെയുള്ള പോളിടെക്നിക്കൽ നടന്നിരിക്കുന്ന സാധനം പിന്നെ കെ എസ് യുവിന്റെ അത് 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 റിപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുന്ന എസ് എം ഐക്കാരെ വരെയാണ് അത് പിന്നെ പിന്നീട് മർദ്ദിക്കുന്ന ഒരവസ്ഥയുണ്ടാവുന്നത്. കാരണം പോലീസ് രേഖകൾക്ക് ഇത്രയോ കയറൂരി വിടാനുണ്ടായിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നത് എവിടെയാണെന്ന് അറിയോ? ഇവര് നിങ്ങളുടെ മനസ്സിനകത്ത് ജനാധിപത്യത്തിന്റേതായിരിക്കുന്ന ലാംഘന പോലുമില്ല എന്നതുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. പോലീസ് അറസ്റ്റ് ചെയ്ത് ജീപ്പിൽ കയറ്റിയവരെ നേതാക്കളിൽ നിന്ന് തിരിച്ചിറക്കി മട്ടന്നൂര്, അതാണ് തിരിച്ചു സംഭവിച്ചിരിക്കുക. അതെ അതെ, അവിടെ അവിടെ വന്നത് തന്നെയാണ്. അവിടെ വന്നിരിക്കുന്നത് കെ എസ് യുക്കാരായിരിക്കുന്ന കുട്ടികളാണ് അവിടെ പ്രതിഷേധിക്കാൻ പോയ സമയത്ത് ആ പ്രതിഷേധിക്കുന്ന സംഭവത്തിന്റെ പേരെ പിന്നെ റിപ്പോർട്ട് ചെയ്യാൻ പോയിരിക്കുന്നതാണ് അവിടെയുള്ള ദേശാഭിമാനിയുടെ ലേഖകൻ. ആ ദേശാഭിമാനിയുടെ ലേഖകനെയാണ് പിന്നീട് അവിടെ നിന്ന് പിന്നെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ കൂടെ പിന്നെ അടിക്കാതെ അപ്പോഴവ പറയുന്നുണ്ട്, നിന്നെ ഞാൻ കാണിച്ചു തരാമെന്നോ പറയുന്നുണ്ട്, പോലീസുകാരോ പറയുന്നുണ്ട്. അത് പറയുന്നൊരു ചിത്രം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് പോലും പരിഗണിക്കാതെ ഈ രീതിയിൽ ആക്രമിക്കാൻ ഇവരെ പ്രേരിപ്പിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്താണെന്നറിയോ? ജനാധിപത്യം എന്ന് പറയുന്ന വാക്കിന് ഒരു വിലയുമില്ല എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരിയായി സമരം ചെയ്യാൻ ആൾക്ക് അവകാശവും അധികാരവും ഇല്ല എന്നുള്ളതാണ്. സമരം ചെയ്യാൻ ആർക്കും അവകാശവും അധികാരവും ഇല്ല എന്ന് പറഞ്ഞാൽ അത്ര ബ്രിട്ടീഷ് രാജിന്റെ പിരീഡിനകത്ത് ബ്രിട്ടീഷുകാർ എങ്ങനെയാണോ ജാലൻവാലാ ബാഗ് നടത്തിയിരിക്കുന്ന കുരുതി ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കേരളത്തിനകത്ത് 48 കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കപ്പെട്ടപ്പോ വന്നിരിക്കുന്ന ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന അതിക്രൂരമായിരിക്കുന്ന പിടനോട്. ഇനി ഇതിന്റെ ഒരു വലിയ ഹിസ്റ്ററി എന്താ പറയുന്നത്, ഇതിന് ഇതിനകത്ത് ഒരു ഹിസ്റ്ററി എന്താ പറയുന്നത്, മലബാറിലെ ഇതിന്റെ ഏറ്റവും വലിയ താണ്ഡവം നടന്നത് അന്ന് പിന്നെ ഇവിടെ എന്താണ് മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായി മദ്രാസി ഗവൺമെന്റിന്റെ ഭാഗമായി വന്നിരിക്കുന്ന കോഴിപ്പുറത്ത് മാധവ മേനോൻ എന്ന ആളാണ് അന്ന് പിന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നു. ഈ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നേതൃത്വം നടന്നിരിക്കുന്ന പിന്നെ പോലീസ് രാജി വന്നപ്പോ സാക്ഷാൽ പി കൃഷ്ണപിള്ള അന്ന് കോഴിക്കോട്ട് ചാലപ്പുറത്തുള്ള മാധവ മേനോന്റെ വീട്ടിലേക്ക് ടാക്സി വിളിച്ച് ടാക്സി അല്ല ഒരു സ്വകാര്യ വാഹനത്തിൽ കൊണ്ടുപോകുന്ന ആരാന്ന് പറയുന്നത് മറ്റാരുമല്ല എന്റെ അച്ഛൻ പാണ്ഡ്യാല ഗോപാലനാണ്, വേറെ ആരുമല്ല ഈ പി കൃഷ്ണപ്പ ഈ പി കൃഷ്ണപ്പിള്ളയെ കൊണ്ടുപോകുന്നത്. പിണറായി ഇപ്പൊ ആശുപത്രി ബസ് സ്റ്റോപ്പ് ഉണ്ട്, ആശുപത്രി ബസ് സ്റ്റോപ്പ് ഉണ്ടായിരുന്ന നെട്ടൂക്കണ്ടി രാമവൈദ്യർ തലശ്ശേരിയെ വളരെ പ്രമുഖനായിരിക്കുന്ന വൈദ്യരാണ്, മാധവ ഫാർമസി എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഫാർമസിയൊക്കെ നടത്തിയിരിക്കുന്ന രാമവൈദ്യർ. ഈ രാമവൈദ്യരുടെ വീട്ടിലുണ്ടായിരിക്കുന്ന കാറിനകത്ത് പാണ്ഡ്യാലഗോപാലൻ കാർ, പാണ്ഡ്യാലഗോപാലനായിട്ട് വിവരം പറയുന്നത് നമുക്ക് പിന്നെ ഗോപാല നമുക്കൊന്നിങ്ങനെ ഫോട്ടോ എടുത്ത് ഒരു കാർ റെഡിയാക്കി വന്നു. അങ്ങനെ അച്ഛന് ഈ കാർ എടുത്തിട്ടാണ് ഈ പറയുന്ന പി കൃഷ്ണപ്പിള്ളയും എടുത്തിട്ട് നേരെ കൂട്ടിയിട്ട് നേരെ കോടിപ്പുറത്ത് മാധവമാരന്റെ വീട്ടിലേക്ക് വരുന്നത്. ആ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് കോഴിപ്പുറത്ത് മാധവനോന്റെ വീട്ടിലുണ്ടായിരുന്ന ഒരു വലിയ പട്ടി, വലിയ പട്ടി എന്താ പറയാ പിന്നെ ഗവൺമെന്റ് സപ്പോർട്ട് വന്നിട്ട് വന്നു. ആ പട്ടി നിരച്ചു വരുന്ന സമയത്ത് പി കൃഷ്ണപിള്ള നടത്തിയിട്ട് അന്നാലേ അതിഗംഭീരമായിരിക്കുന്ന ഒരു ഇടപെടൽ ഉണ്ട് അതിനകത്ത് അതിഗംഭീരം. അത് ആ സംഭവം കണ്ടിട്ട് ആ പട്ടി എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ആ പട്ടി അസ്തപ്രച്ഛമായി പിന്നെ അവിടെ വീഴുകയാണ്. അത് കൊന്നിട്ടൊന്നുമില്ല അസ്തപ്രച്ഛമായിട്ട് ആ പട്ടി വീഴുന്നത്. ആ വീട് കഴിഞ്ഞപ്പോൾ പി കൃഷ്ണപിള്ള പിന്നെ ഈ കോഴിപ്പുറത്ത് മാധവനോട് പറയുന്നറിയോ, ഇനി മേലാൽ ഈ മലബാർ മേഖലയിൽ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്റെ മേലെ തന്റെ പോലീസ് കൈവിട്ടെന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം ഇതായിരിക്കും കേട്ടോ, അതാണ് നേതാവ്. അതിനുശേഷം ഒരൊറ്റയാളെ ഈ മലബാർ മേഖലയിൽ പിന്നെ പോലീസുകാർ ആക്രമിച്ചിട്ടില്ല. ഇങ്ങനെ വരാനുള്ള രാഷ്ട്രീയ നേതൃത്വം കാണിക്കുമ്പോഴാണ് ഒരാളെന്താ അയാൾ ഒരു ബോൺ ലീഡർ ആകുന്നത്, ഒരു ബോൺ ലീഡർ. അങ്ങനെ ഒരു ലീഡർ സി പി എമ്മിന് ഉണ്ടായിരുന്നു, അല്ല അത് പറയാം, അദ്ദേഹം പറയാം.
അങ്ങനെ വരുന്ന ഒരു ചിത്രത്തിന്റെ പൂർവാനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്ന ഇയാളെന്ന് ഇയാൾ നേതാവ് മണ്ണാങ്കട്ടിയല്ല. ഇവൻ ഭാഗത്തിൽ ആരാന്ന് പറഞ്ഞാല് താനി ചൂടൽ മാടമ്പി മാത്രമാണ് ഇയാൾ. ഈ ചൂടൽ മാടമ്പിയായത് കൊണ്ടാണ് ഇത്ര വൃത്തികെട്ട രീതിയിൽ ഇയാൾക്ക് ഈ സംഭവത്തെ പെരുമാറാൻ ഈ സാധനം പെരുമാറും. എന്നിട്ടോ അതിനെ മുഴുവൻ ആര് ന്യായീകരിക്കാന്നറിയോ? ഈ ഇതിനകത്തൂടെ ഡിവൈഫൈക്കാരായി സമരം നടത്തുമ്പോൾ അടിവാങ്ങി വളർന്നിരിക്കുന്ന ഡിവൈഫൈക്കാരൻ, അടികൊണ്ട് വളർന്നു പോന്നിരിക്കുന്ന പാർട്ടി നേതൃത്വം, ഈ നേതൃത്വം അല്ലാതെ ഇവന്റെ കീഴിൽ അടിയാളനായി കീഴാളനായി അടിമയായി നിന്ന് ഈ പറയുന്ന യൂസറസ് ചെയ്യുന്ന സംഭവത്തെ ന്യായീകരിച്ചു കൊടുക്കുകയാണ്. ഇത് ന്യായീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനകത്ത് ബലപ്പെടുന്ന പൊളിറ്റിക്കൽ ഫോഴ്സ് ആരെന്നാണ് ശരിക്കും സാമൂഹ്യമായി സാമൂഹ്യ വിരുദ്ധമായി ചിന്തിക്കുന്ന ഒരു എതിർദിശയിൽ ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയുടെ ന്യായീകരിക്കാനുള്ള ഉപകരണമായി വാസ്തവത്തിൽ ആര് മാറുകയാണ്? ഈ പാർട്ടി നേതാവ് എന്ന് പറയുന്ന സി പി എമ്മിന്റെ പോളിംഗ് ബോർഡ് മെമ്പർ അർത്ഥപ്പെടുത്തുകയാണ് ചെയ്തത്. ഇവിടെ യഥാർത്ഥത്തിൽ വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ പറയുന്നയാളെ തെരുവിൽ ആര് തടയണം? പാർട്ടിക്കാർ തടയണം. അങ്ങനെ തടഞ്ഞിട്ടുള്ള എത്രയോ സംഭവങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിസ്റ്ററിക്കുന്ന തൂണ്ട്. ഇനി ഇത് ഇതിനകത്ത് ഇയാളുടെ തന്നെ വിഷയത്തിനകത്ത് ഞാൻ പലതവണ ഇത് പറയുന്നതാണ്. നമ്മുടെ പിന്നെ എന്താ പറയാ, മമ്പറത്ത് നിന്ന് മമ്പറം വേങ്ങാറ് ഒരു 8 കിലോമീറ്റർ ദൂരമുണ്ട്. ഇനി മമ്പറം വേങ്ങാറ് 8 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്ത് കെ എസ് എഫിന്റെ, അതായത് കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ, ആ സ്റ്റുഡൻസ് ഫെഡറേഷന്റെ ഒരു പിന്നെ പഠന ക്യാമ്പ് നടന്നിരുന്നു. ആ പഠന ക്യാമ്പ് നടന്നപ്പോ ആ പിന്നെ ക്യാമ്പ് സംഘടിപ്പിച്ചതും പിന്നെ സംഘടിപ്പിച്ച അതിന്റെ ചെയർമാൻ ആരായിരുന്നു എന്ന പിന്നീട് ആദ്യത്തെ എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന സഖാവ് സി ഭാസ്കരൻ, ഈ ഭാസ്കരന്റെ ഭാസ്കരൻ വേങ്ങാട് സ്വദേശിയാണ്, ഇവിടെ അടുത്തത്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണെന്നാണ് സംഘടിപ്പിക്കുകയും പാർട്ടി അതിന് വേണ്ടുന്ന എല്ലാ ഏർപ്പാടുകളും ചെയ്തു കൊടുക്കുകയും ചെയ്തു. അന്ന് ഈ പാർട്ടി ക്യാമ്പിനകത്ത് പങ്കെടുത്തിരിക്കുന്ന സ്റ്റുഡൻസിന് മുഴുവൻ തന്നെ ഭക്ഷണം താറ രീതിയല്ലേ, അത്രയല്ലേ എന്ന് സംഘടനാ ശേഷിയുള്ളൂ ധനമുള്ളൂ. അപ്പൊ അത് അവിടുത്തെ ഉണ്ടാക്കി വെക്കുന്ന ഭക്ഷണം കഴിക്കുകയാണ് ചെയ്ത്. പക്ഷെ ഈ വിദ്വാൻ ചെയ്ത പണിയെന്താന്ന് അറിയാന്ന്, അവിടുന്ന് ഏതാണ്ട് മോർ ദാൻ 10 കിലോമീറ്റർ 10 കിലോമീറ്റർ ദൂരെയുള്ള കൂത്തുപറമ്പില് പോയിട്ട് ബേബി ബേബിയുടെ അറിയപ്രദേശത്ത് ആണ് പ്രസിദ്ധമായിരിക്കുന്ന ഇപ്പം കൂൽമാറാവറ്റോ ആണോ ഉള്ളത്, ആ ഹോട്ടലിൽ പോയിട്ട് നന്നായി ബിരിയാണി തിന്ന കക്ഷിയാണ് ഇയാള്, ഈ പറയുന്ന ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി. അത് അന്നത്തെ കമ്മിറ്റിക്ക് അകത്ത് വളരെ ഗൗരവതരമായിരിക്കുന്ന വിമർശനം ഉയർന്നതാണ്. ഇതിനുശേഷം ഇയാളെന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേ വാഹനം കൊടുത്തിട്ട് പാർട്ടിയുടെ ഡിസിയുടെ കാറ് കൊടുത്തിട്ട് പാട്ടിയംഗോപാലാട്ടന്റെ നാടായിരിക്കുന്ന പാട്ട്യത്ത് പോവാണ്. അത് ഏതാണ്ട് കൂത്തുപറമ്പിൽ നിന്ന് ജസ്റ്റ് ഒരു ഒരു അഞ്ച് കിലോമീറ്റർ 5-6 കിലോമീറ്ററേ ഉണ്ടാവും. അവിടെ ചെന്നപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പ്രതിനിധീകരിച്ച് പിന്നീട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുള്ള പിന്നെ ശ്രീധരൻ മാസ്റ്റർ, കെ പി ശ്രീധരൻ മാസ്റ്റർ, ആ കെ പി ശ്രീധരൻ പാട്ടിയ സീനിക്കൽ ഏറ്റവും അടുത്ത് വളരെയടുത്ത് വ്യക്തിപരമായ ബന്ധമുള്ള ഒരാളാണ് ഈ പറയുന്ന പിന്നെ സീയർമാർട്ട്. ആ സീയർമാർട്ട് വിചാരിച്ചാൽ ഇവന്റെ കാറിന്റെ ടയറിന്റെ കാറ്റ് അറിയുന്നത്. അപ്പൊ എന്ന് ഏത് കാലത്തും അധികാരം അതിന്റെ അർമാതിപ്പും ധൂർത്തും പിന്നീട് വളർത്തുന്ന നല്ല വാചകം ശുദ്ധ തെമ്മാടിത്തരവും തെന്തിത്തരവും ഇത് ചെയ്യാൻ പാർട്ടി സംഘടനയെ ഉപയോഗിക്കുന്ന പറയുന്ന അങ്ങേയറ്റം നീചമായ പ്രവൃത്തിയിൽ ഇരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഇയാൾ. അപ്പൊ ഇയാള് ഈ പറയുന്ന സംഗതി പിന്നെ അടിച്ചിരിക്കുന്ന ആളുകളെ ജീവൻരക്ഷാ പ്രവർത്തനം നോക്കിയാട്ടെ, ആ ജീവൻരക്ഷാ പ്രവർത്തനം നടത്തിയത് പേരിന്റെ പേരിൽ അതിനുകൂടെ അക്ക പോലീസുകാർ ഗവൺമെന്റായിരിക്കുന്നവൻ ലാത്തിവാലിനെ അടിക്കുന്ന ചിത്രം കൃത്യമായി മുഴുവൻ വിശ്വ മീഡിയയിലും വന്നതാണ്. പക്ഷേ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചപ്പോ സംഭവം ഇല്ല, ഇവന്റെ പേരിൽ അങ്ങനെ സംഭവം നടന്നതായിട്ട് തെളിവില്ല. ഇത്തരം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി എന്ന് പറഞ്ഞ അർത്ഥം എന്താണ് ഈ പറയുന്ന ആളുടെ ഗൺമേൻ എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? അവൻ ഗൺമേൻ അല്ല, പട്ടിയേക്കാൾ ദയനീയമായ അസ്തിത്വം മാത്രമുള്ള ഒരാളാണ്. പട്ടിയേക്കാൾ ദയനീയമായ അസ്തിത്വം മാത്രമുള്ള ആളാണ് ഇവന്റെ ഗൺമേൻ എന്ന് പറയുന്നവൻ വാസ്തവത്തിൽ. അതായത് ആ പണി, ആ ജോലി പ്രൊഫഷണലി അല്ലെങ്കിൽ പോലീസിനകത്ത് ആ ജോലി ചെയ്യുന്നവൻ എന്നറിയാം. അവൻ ആത്മാഭിമാന ബോധത്തപ്പോൾ നശിപ്പിച്ച് കാറ് തുക്കിയിരിക്കുന്ന പിന്നെ വാഷണനാണ് വാസ്തവത്തിൽ ഈ പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി തന്നെയാണ്. അതുകൊണ്ട് ഇയാളിൽ നിന്ന് ഇതിനേക്കാൾ അപ്പുറത്തൊന്നും നിങ്ങൾ പിന്നെ വളരെ ദുരിതകരമായിട്ട് പ്രതീക്ഷിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എന്നിട്ടുപോലും ഈ കേരളത്തിലെ പൗരാവലി പൊതുജനം ഏത് രീതിയിലാണ് പിന്നെ അഭിപ്രായപ്പെടാത്ത ഇതിനോട് പ്രതികരിച്ചത്? എന്താണ് പ്രതികരിച്ചത്? ഈ പ്രതികരണ ശേഷി ആർക്കാണ്ട് എസ് എഫ് ഐക്കാരും പറയേണ്ടത് ശരിയല്ലാന്ന് പറയണ്ടേ? ഡിവൈഫൈക്കാരും പറയേണ്ടത് ശരിയല്ലാന്ന്, സർവ്വ ഒരു പാർട്ടിക്കാർ പറയേണ്ടത് ശരിയല്ല എന്ന്. എന്നിട്ടോ ഈ പോയിരിക്കുന്ന യാത്ര AK1 പോലത്തെ ഭൂലോക വിധികൾ എന്തിയാന്ന് പറഞ്ഞാൽ ഇതങ്ങനെ ന്യായീകരിച്ചു കൊടുക്കുകയാണ് ഗംഭീരമായിട്ട്. എങ്ങനെ ഞാൻ ഒരു തവണ ഒരുപോലെ ഞാൻ ചർച്ച നിങ്ങളുടെ ചർച്ചക്കാരനകത്ത് പറയുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞാണ് ഇവന്റെ പാല് കുടിച്ചവരാണ് പലരും. ഈ ബാലൻ ഇവന്റെ പാല് കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടിച്ചതിന്റെ പാലിന്റെ ഓബ്ലിഗേഷൻ എന്താ ചെയ്തു തരിക? അവനവൻ നാണം കെട്ടുമ്പോൾ ഒന്നുകിൽ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ എന്ത് പറയുക, ഇതുപോലെ വൃത്തികെട്ട സ്ഥലത്ത് ഇതുപോലെ വൃത്തികെട്ട പിന്നെ പരാമർശങ്ങൾ നടത്തി ജനാധിപത്യത്തെ അവഹേളിക്കുന്ന ജോലി ചെയ്തത് ഇങ്ങനെ. ഇവരൊക്കെ എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പറായിട്ട് ഈ ബാലനൊക്കെ എങ്ങനെയാണ് ഇവരൊക്കെ അയച്ചത്?
ജനാധിപത്യ പ്രക്രിയയെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കുന്ന അല്ലെങ്കിൽ വളരാനിരിക്കുന്ന ജനാധിപത്യത്തെ സമ്പൂർണമായി നശിപ്പിച്ചു കളയുന്ന ഒരു പ്രക്രിയക്ക് അസ്ഥിവാരം കൊടുത്തുകൊണ്ടിരിക്കുക. ഈ അസ്ഥിവാരം കൊടുത്ത സംഭവത്തെ യഥാർത്ഥത്തിൽ ചെറുക്കേണ്ടത് ആരും എന്ന ചോദ്യമുണ്ട്. മുന്നണിക്കകത്ത് ചെറുക്കേണ്ടത് വാസ്തവത്തിൽ CPI ആണ് ചെറുക്കേണ്ടത്. പക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് CPI ആ മന്ത്രിസഭക്ക് കോൺഗ്രസ് മന്ത്രിസഭക്ക് ഉണ്ടായിരുന്നു എന്ന ഒരൊറ്റ വിഷയത്തിന്റെ മേലെയാണ് CPI പലപ്പോഴും ഇത് വന്നിട്ടെന്ന് പറഞ്ഞാൽ അതിന്റെ മുകളിൽ പറയുന്നതിനകത്ത് ലിമിറ്റേഷൻ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഗൗരവമായ വിഷയം വരുന്ന സമയത്ത് വളരെ കൃത്യമായി അതിനകത്ത് ആര് നിലപാടെടുത്തിട്ട് CPI നിലപാടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവയ്യാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിലാണല്ലോ കുപ്പു ദേവരാജനെയും അജിതാ എന്ന് പറഞ്ഞവരെയും കൂടെ വെടിവെച്ചു പോകുന്നത്. ആ വെടിവെച്ചു പോകുന്ന സമയത്ത് അതിനോട് ആദ്യത്തെ പ്രതിഷേധം നടത്തിയാരാ മുന്നെടുക്കാത്ത പ്രതിഷേധിച്ചാരാണെന്നോ അന്നത്തെ പാർട്ടി CPI പാർട്ടി സെക്രട്ടറി അയക്കുന്ന കാരണം പ്രതിഷേധിച്ചു അതിനകത്ത്. ഈ പ്രതിഷേധിച്ചപ്പോ പിന്നെ പിന്നീട് അത് അത്തരത്തിലുള്ള സംഭവം ഉണ്ടാവാതിരിക്കാൻ അവർ മാവോവാദികളെ വെടിവെച്ചു ഇല്ല എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം മാവോവാദികളെ വെടിവെച്ചു എന്നാൽ നക്സലൈറ്റ് എന്നുള്ള ആക്ഷേപത്തിന് കൊണ്ടാണ് വെടിവെച്ചു കൊടുക്കുന്നത്. അന്നേരം ഈ യൂസ്ലെസ് തിരിച്ചറിയേണ്ട ഒരു സംഭവമുണ്ട്. ഈ തലശ്ശേരി ബ്രണ്ണൻകോളേജിൽ നിന്നാണ് 1968 നക്സലൈറ്റ് പോലീസിന്റെ ആക്രമണ പരിപാടിയുണ്ട്. അതിൽ ആദ്യത്തെ ആക്രമണം നടക്കുന്നത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. ആദ്യത്തെ ആക്രമണം ഇന്ത്യയിലെ ആദ്യത്തെ ആക്രമണം നടക്കുന്നത് തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. ഈ തലശ്ശേരി കേരളത്തിനകത്തെ ഈ തലശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമണം നടന്നപ്പോ അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള അതിനകത്ത് നാല് കുട്ടികൾ ബ്രണ്ണൻകോളേജിലെ കുട്ടികളാണ്. ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയിൽ സ്റ്റുഡൻസ് ഹിസ്റ്ററിയിൽ ആദ്യത്തെ സംഭവമാണ് നാല് കുട്ടികൾ പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ അത് പങ്കെടുക്കുന്നത്. മീശ പോലും മുടക്കാതിരിക്കുന്ന കുട്ടികളാണ് അതിൽ പങ്കെടുത്ത്. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഉണ്ടാക്കുന്ന ആഭിമുഖ്യത്തിന്റെ ഭാഗമായി അവർ പങ്കെടുത്തതാണ്. അതിൽ ഒരാളാണ് മാമ്പശ്ശേരി വലിയ വലിയ മാർക്സിസ്റ്റ് ചിന്തകരായിട്ടുള്ള സൂര്യചന്ദ്ര മാഷ്. രണ്ടാമത്തെ ഒരാൾ ആരാന്ന് ഇപ്പോ അയാൾ ആരാന്ന് പറഞ്ഞാല് നമ്മുടെ എന്താ പറയാ തപസ്യ എന്ന BJP നിയന്ത്രണത്തിലുള്ള ഒരു ബോഡിയുടെ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ആണ് അദ്ദേഹം. മറ്റൊരാൾ ആരാണെന്ന് പറഞ്ഞാൽ ഒരു കുഞ്ഞുകൃഷ്ണൻ, പയ്യന്നൂർക്കാരനായിട്ട് ഒരു കുഞ്ഞുകൃഷ്ണൻ. നാലാമത്തെ ഒരാൾ ആരാണെന്ന് പറഞ്ഞാല് കോറത്തുദാസാടൻ അടുത്ത കാലത്ത് അടുത്തല്ല ഒരു രണ്ടു മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് 3-4 കൊല്ലങ്ങൾക്ക് മുമ്പ് കോറത്തുദാസാടൻ മസ്തിഷ്കാഘാതത്തിലോ മറ്റോ പിടികൊട്ടിലോ കൊല്ലം 30 മരിക്കുകയാണ് ചെയ്തത്. ഈ ഇവരെന്ന് കുട്ടികളായ സമയത്ത് ഇവരെ പേരിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത അവസ്ഥ വന്നപ്പോ അത് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരാന്ന് വെച്ചാൽ അത് ശല്യം ശങ്കരൻ നമ്പൂതിരിപ്പാടക്കം പറഞ്ഞ കുട്ടികളുടെ പേര് കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ആ വിഷയം പിന്നെ കേസ് വന്നേക്കു പോകുന്ന സംഭവത്തിന്റെ മേലെ ഒരു ഡിഫൻസ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ആ ഡിഫൻസ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാന്ന് പറഞ്ഞാൽ എന്റെ മൂത്തച്ഛൻ ഭീമൻകൃഷ്ണൻ മൂത്തച്ഛനാണ് അദ്ദേഹത്തെ ഈ ഡിഫൻസ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ട് പണിയെടുത്തത്. അന്ന് അവർ നടത്തിയിരിക്കുന്ന സമരത്തിന്റെയും പ്രക്ഷോഭത്തിന്റെയും ഭാഗമായാണ് ഈ നാല് കുട്ടികളുടെ പേരിലും കേസ് രജിസ്റ്റർ ചെയ്യാതിരുന്നത് പോലീസ്. അതിന്റെ ഭാഗമായാണ് അവരെല്ലാവരും എന്തായെന്നറിയാം മാന്യമായി പഠിക്കുകയും പിന്നെ ബിരുദാനന്ദ ബിരുദം നേടുകയും അവരെല്ലാം തന്നെ അധ്യാപക അനധ്യാപക ജോലിയിൽ മറ്റു രീതിയിൽ അവർ പ്രവേശിച്ച് അവർ സർക്കാർ സർവീസിൽ അവർ പ്രവേശനം നേടുകയും. ഇതെന്താണെന്ന് പറഞ്ഞാൽ ഒരു സമരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾ എന്തായിരിക്കണമെന്ന് പറയുന്നതിന്റെ പോലീസിന്റെ നിലപാട് എന്തായിരിക്കണം എന്നുള്ളതിന്റെ ഒരു നിലപാട് പറയാം. പാരമ്പര്യമുള്ള ഒരു പാർട്ടിയിലെ ഒരു മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ അല്ലെ? അതെ അത് അവിടെയാണ് വരുന്നത്. അവിടെ ഇയാളെന്താ ചെയ്തത് പറയാം. അലനെയും താഹയെയും ഇവൻ ഈ പറയുന്ന യൂസിനെസിന്റെ പോലീസ് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവൻ അന്ന് നിയമസഭക്കകത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇപ്പൊ പറഞ്ഞതെന്ന് വെച്ചാൽ അലനും താഹയും അവിടെ ചായ കുടിക്കാൻ പോയതല്ല എന്നാണ്. ചായ കുടിക്കാൻ പോയാൽ ഇയാളെ പോലെ ഞാൻ പറയുന്ന പറയുന്ന വാക്ക് പുതിയനങ്ങൾ മുഴുവൻ കേട്ടു പോകുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ ഏറെ ചെയ്തുകൊണ്ടാണ് ഇല്ലെങ്കിൽ ഇവന് വിളിക്കേണ്ട തെറി ഏതാണെന്നറിയോ? വിളിക്കേണ്ട തെറി ഇതാമാന്യമായ തെറിയൊന്നും അല്ലെങ്കിൽ അത് വിളിക്കേണ്ടത് അത്ര അസംബന്ധമായിരിക്കുന്ന ഒരാളാണ് വാസ്തവത്തിൽ ഇയാൾ. അപ്പൊ ഇയാളിൽ നിന്നെങ്കിലും മറിച്ച് അങ്ങനെ ഒരു സംഭവം പ്രതീക്ഷിക്കേണ്ട യാതൊരു ഒരാവശ്യവുമില്ല. അപ്പൊ ഞാനിത് പറഞ്ഞു പോകുന്നത് എന്താണെന്ന് പറഞ്ഞാല് ഈ പറയുന്ന അടിയന്തരാവസ്ഥക്ക് ശേഷം വന്നിരിക്കുന്ന സംഭവത്തിന് മുകളിൽ പോലീസ് ഇങ്ങനെ മാറി വന്നപ്പോഴാണ് നമ്മുടെ കേരളത്തിലെ പിന്നീട് എന്ത് വരികയാണ് AD GP MR Ajit Kumar ഏർപ്പാട് വരുന്നു. AD GP MR Ajit Kumar വിഷയം വന്നപ്പോ അവിടെ എന്താ സംഭവിച്ചെന്താണെന്ന് പറഞ്ഞാൽ അത് അയാൾ മാറ്റണമെന്ന ഏറ്റവും കർക്കശമായ നിലപാടെടുത്തുകാരാണെന്ന് പറഞ്ഞാൽ CPI ആണ് എടുത്തത്. CPI അതിനകത്ത് നിലപാട് കടുപ്പിച്ചതോടുകൂടിയാണ് AD GP MR Ajit Kumar ആ തസ്തികയിൽ നിന്ന് എന്താ പറയുക സ്ഥാനചലനം സംഭവിക്കുന്നു. അയാൾക്ക് ഈ സ്ഥാനചലനം സംഭവിക്കുമ്പോൾ നമ്മൾ കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാല്
സി പി ഐ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന കൺവീനർ പദവിയിൽ നിന്ന് ബി ജെ പിയുടെ പ്രമുഖ നേതാവായ മറ്റേ പ്രകാശ് ജാവ്ദേക്കറുമായി ഉണ്ടായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ മേലെ രാഷ്ട്രീയമായി ആ സംഭവത്തിന്റെ മേലെ നേരിട്ടതാരാണ്, അതും സി പി ഐ ആണ് നേരിട്ടത്. ഇയാളെന്ന് പറഞ്ഞത് ഗോവിന്ദൻ എന്ന് പറഞ്ഞപ്പോ ആളും പറഞ്ഞ എന്താ പറയാ, ആളുകളങ്ങനെ പലരും പലരെയും അത് വലിയ കാര്യമൊന്നുമില്ലാന്നാണ്. ഇയാളന്ന് പിന്നെ പിണറായി നടത്തി പിണറായി തന്റെ വോട്ടിംഗ് ആയ ദിവസമാണ് ഇയാൾ പറഞ്ഞത് പിന്നെ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതിൽ കുഴപ്പമൊന്നുമില്ല, പക്ഷെ കാണാൻ പോകുമ്പോ ഈ പിന്നെ മൂന്നാമതൊരാളെ കൂട്ടേണ്ടിയിരുന്നില്ല അതിനകത്താണ്. അതായത് ദല്ലാൽ നന്ദകുമാറിനെ കൂട്ടിയത് കൊണ്ട് മാത്രമാണ് അത് ഒരു വലിയ ചർച്ചയാവുന്നു, ഇല്ലെങ്കിൽ ചർച്ചയല്ലാന്നാണ് ഇയാൾ പറയുന്നത്. കാരണം ഇതിനകത്തെല്ലാം തന്നെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അഥവാ സി പി ഐ കാണുന്നത് വളരെ ഗൗരവതരമായിരിക്കുന്ന പൊളിറ്റിക്സ് അതിനകത്ത് കാണുന്നത്. ഈ പൊളിറ്റിക്സ് കാണുന്നത് കൊണ്ടാണ് ഇപ്പൊ വന്നിരിക്കുന്ന വിഷയത്തിനകത്ത് പ്രകാശ് ജാവ്ദേക്കറെ മാറ്റണമെന്ന് സി പി ഐ പിന്നെ എന്താ പറയുക ഖണ്ഡിതമായി അർത്ഥരംഗക്കിടയിലാകും ഡിമാൻഡ് ചെയ്തത്. ആ ഡിമാൻഡിന്റെ ഭാഗമായാണ് സി പി ഐ ജയരാജന് ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് കൺവീനർ സ്ഥാനത്ത് നിന്ന് പിന്നെ മാറ്റേണ്ടി വന്നു. രണ്ടാമത് വരുന്നു ഈ പറയുന്ന പിന്നെ എം ആർ ഐക്കുമാരുടെ മാറ്റേണ്ടി വരുന്ന വിഷയം വരുന്നു. ഞാൻ ഇതിനകത്ത് ഈ രണ്ട് വിഷയം വരുമ്പോഴും സി പി ഐ എന്താന്ന് പറഞ്ഞാല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്തെ ഒരു വളരെ പ്രധാനപ്പെട്ടിരിക്കുന്ന ഒരു തിരുത്തൽ ശക്തിയായി ഒരു കരക്ടി ഫോഴ്സായി അതിനകത്ത് ജനാധിപത്യപരമായി നിലക്കൊള്ളുന്നു എന്നതാണ് സി പി ഐ എടുക്കുന്ന ഏറ്റവും ഗംഭീരമായിരിക്കുന്ന ഒരു 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 കാഴ്ച. ഇത്തരമൊരു ഒരു അവസ്ഥ ഉണ്ടാകുന്നത് ഞാൻ അതിന്റെ ഒരു ഒരു ചെറിയൊരു പ്രിയ ഒരു ചെറിയ സംഭവം എന്താണെന്ന് പറഞ്ഞാല് 1967 സപ്തകക്ഷി മുന്നണി മന്ത്രിസഭ ആ മന്ത്രിസഭ ഉണ്ടായപ്പോ ആ മന്ത്രിസഭയിലെ പിന്നെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു പിന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ബി വെല്ലിംഗ്ടൺ. ഈ ബി വെല്ലിംഗ്ടണിനെതിരെ ഗുരുതരമായിരിക്കുന്ന അഴിമതി ആരോപണം ഉന്നയിക്കപ്പെട്ടു. ആ ആരോപണം ഉന്നയിച്ചപ്പോ അയാളെ മാറ്റണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു പക്ഷത്തേക്ക് സി പി ഐ മുന്നണി അല്ലെ സി പി ഐ ഇയാളെ മാറ്റണമെന്ന് ആവശ്യം വന്നു. മാറ്റണമെന്ന് ആവശ്യം വന്നപ്പോ അന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഇ എം ശങ്കർ നമ്പൂതിരിപ്പാട് ചെയ്തിട്ട് പണിയെന്താ അറിയുന്നത് സി പി ഐയുടെ പ്രമുഖ നേതാവായിട്ടുള്ള സഖാവ് എം എൻ ഗോവിന്ദൻ നായർ എം എൻ എതിരെ പോലും എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അഴിമതി ആരോപണം ഉന്നയിക്കുന്ന അവസ്ഥ വന്നു. ഈ ഇ എം ശങ്കർ നമ്പൂതിരിപ്പാട് 1957 ആദ്യത്തെ പിന്നെ ഹിസ്റ്ററിക്കകത്ത് വരുന്ന കേരളത്തിനകത്തെ പിന്നെ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടുന്നത് ഒരു പാർട്ടിയുടെ ബലത്തിലുമല്ല അത് കേട്ടോ. അന്ന് എം എൻ ഗോവിന്ദൻ നായർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായി ഇ എം എസ് അവരോധിക്കപ്പെടുന്നത്. കാരണം അന്ന് പാർട്ടി സെക്രട്ടറി ആരാണ്? അന്ന് പാർട്ടി സെക്രട്ടറി എം എൻ ഗോവിന്ദൻ നായരാണ്. ഇങ്ങനെ വരുന്ന ഒരു വലിയ ചിത്രം ഉണ്ടായപ്പോൾ അതുകൊണ്ടാണ് അന്ന് എം എൻ വളരെ വികാരപരമായിട്ട് കേരളത്തിലെ നിയമസഭക്കകത്ത് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നമ്പൂരി ഇ എം ശങ്കർ നമ്പൂരിപ്പാട് നിങ്ങൾ തന്നെ എനിക്ക് എന്നോട് ഇത് പറയണം കേട്ടോ എന്ന്, നിങ്ങൾ തന്നെ എന്നോട് ഇത് പറയണം എന്ന്. കാരണം നിങ്ങളെ പിന്നെ മുഖ്യമന്ത്രിയാക്കി ഇരുത്തിയത് ആ എം എൻ ഗോവിന്ദൻ നായർ. ആ എം എൻ ഗോവിന്ദനാർക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന രാഷ്ട്രീയത്തിലെ നന്ദി കേട് എന്നല്ല പറയാം, രാഷ്ട്രീയത്തിൽ ഇത്രയും വലിയ എന്താ പറയാ ഒരു 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 പാർട്ടി മാത്രം നിന്ന് നിലയുറപ്പിച്ചാൽ മതിയെന്ന് പറയാവുന്ന അങ്ങേറ്റം എന്താ പറയാ വൃത്തികെട്ട ഒരു നിലപാടിലേക്ക് മാറുകയാണ്. അത് പാർട്ടിയുടെ ഒരു വലിയ സംഘാടന മികവും മാറ്റിയതാണ്. ഇത് മാറ്റിയതിന്റെ ഫലം എന്താണെന്നറിയോ, പിന്നീട് വന്നിരിക്കുന്ന ഓരോ സ്റ്റാൻഡും എന്തായിത്തീർന്നു, എന്ത് പിന്നെ അസംബന്ധവും പറയുകയും അത് പാർട്ടിയുടെ ഭവിഷ്യത്തിൽ മുറിക്കുകയും ചെയ്യാന്ന് പറഞ്ഞു. ആ പാർട്ടിയുടെ ഭവിഷ്യത്തിൽ മുറിക്കുകയും ചെയ്യാന്ന് പറഞ്ഞ അവസ്ഥ മാറി ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിത്തീർന്നതോടുകൂടി പാർട്ടി സെക്രട്ടറിയായിട്ട് സെക്രട്ടറി ആയിത്തീർന്നു, പിന്നീട് മുഖ്യമന്ത്രി ആയിത്തീർന്നതോടുകൂടിയത് അത് മുഴുവൻ തന്നെ ആർക്ക് വേണ്ടിയുള്ളത് മാത്രമായി തീർന്നു, പാർട്ടിക്കല്ല. പകരം തന്റെ വ്യക്തിപരമായ ആവശ്യങ്ങളെ സാധൂകരിക്കാൻ പാർട്ടിയെ ഉപയോഗിക്കുക എന്ന് പറയുന്ന അതിവിചിത്രമായ അവസ്ഥയിലേക്ക് ഇയാൾ പാർട്ടി സംഘടനയെ പുനഃസംഘാടനം ചെയ്തു എന്നുള്ളതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പിന്നെ ദുഃഖകരമായിരിക്കുന്നതും ഏറ്റവും ഞെട്ടിപ്പിക്കുന്നതും ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതുമായിരിക്കുന്ന ഒരു ഒരു സംഭവമായിട്ട് മാറുന്ന സാമൂഹ്യ. ഇതാണ് വാസ്തവത്തിൽ ഇതിന്റെ ഒരു 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 എന്താ പറയുക ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ പ്രോസസ് ഹത്തത്തിൽ നമ്മൾ ഇതിൽ പറയേണ്ടി വരുന്ന ഒരു വിഷയം ഉണ്ടാവുന്നത്. അവിടെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ എന്താണെന്ന് പറഞ്ഞാല് അതിന്റെ രാഷ്ട്രീയമായിരിക്കുന്ന ധർമ്മം വളരെ കൃത്യമായി ജനാധിപത്യപരമായി അന്വേഷിക്കുക. അതിപ്പോ നിങ്ങൾ നോക്കുക ഇതിനകത്ത് സി പി ഐ നിങ്ങളും ഞങ്ങളും ഞാനും തമ്മിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് പലപ്പോഴായി പറഞ്ഞു സി പി ഐ പലപ്പോഴും വളരെ സ്ട്രോങ്ങായ നിലപാടെടുക്കുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ പോലും അതിന്റെ ഒരു ലിമിറ്റ് കടക്കാതെ അതിനകത്ത് നിന്നുകൊണ്ട് ജനാധിപത്യപരമായി മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ഒരു സംഭവത്തെ എങ്ങനെ പൊതുവിൽ ഗുണപരമായ അർത്ഥത്തിലേക്ക് അതിനെ മാറ്റി തീർക്കാമെന്ന് പറയുന്ന അന്വേഷണം നടത്തുന്നു. ഈ അന്വേഷണമാണ് വാസ്തവത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. ആ ജനാധിപത്യപരമായ അവസ്ഥ അവര് നിർവഹിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടിക്ക് സത്യത്തിൽ വിടുന്ന ഒരു കേരള രാഷ്ട്രീയത്തിൽ അവരുടെ പ്രസക്തി ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. നോക്കൂ നിങ്ങൾ ഇതിനകത്ത് വരുന്ന ഇപ്പൊ പൂരം കളിക്കിയ വിഷയമാണ്. ഈ പൂരം കലക്കിയ വിഷയത്തിന്റെ മുകളിൽ പൂരം കലക്കിയില്ല എങ്കിൽ ഞാൻ പറഞ്ഞത് പൂരം കലക്കിയില്ല എങ്കിൽ ഇപ്പോൾ ഒരു ആടെ ആര് തോൽക്കുന്നറിയോ?
അവിടെ ജി കെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന വി എസ് സുനിൽകുമാർ അവിടെ ഉറപ്പാണ് തോൽക്കുന്ന കാര്യം. കാരണം അടർ കൃത്യമായി പാർട്ടി പാർട്ടി കണ്ടെത്തിയിരിക്കുന്ന സി പി ഐ പോലും അന്വേഷിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമായും സി പി ഐ അന്വേഷിച്ചിട്ടുണ്ടാവും, സർക്കാർ അന്വേഷിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്ത് മനസ്സിലാക്കിയത് കാര്യം 27 കേന്ദ്രത്തിൽ, അതായത് തൃശൂരിലെ പാർലമെന്റ് മണ്ഡലത്തിലെ 27 പിന്നെ ഇടതുപക്ഷ സ്വാധീനമുള്ള മേഖലകളിൽ ആധികന്യമായ രീതിയിൽ സി പി ഐയുടെയും സി പി എമ്മിന്റെയും വോട്ടുകൾ ചോർന്നു പോയിരിക്കുന്നു. വളരെ ഗൗരവതരമായ കണ്ടത്തിലാണ്. ഈ ചോർന്നു പോകാനുള്ള കാരണം എന്താണ്? അതിൽ വളരെ കൃത്യമായിട്ട് എന്ത് വന്നു എന്നറിയോ? ഹിന്ദു പൊളിറ്റിക്സ് വളരെ നിർണായകമായിട്ട് അവിടെ സ്വാധീനിച്ചിരിക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് വരുന്നതോ അപ്പുറത്തേക്ക് വോട്ട് മറിയുക മറിക്കുക എന്നുള്ള ഒരു സംഭവത്തിന് സി പി എം നിർബന്ധിക്കപ്പെടുന്നവടിയാണ്. ഒന്നടങ്കാപ്പിന് അഴിമതി ആരോപണത്തിന് മുങ്ങിയിരിക്കുന്ന തൃശൂർ ജില്ലാ കമ്മിറ്റിയും അതിന്റെ പിന്നെ പാർട്ടി നേതൃത്വവും, ആ പാർട്ടി നേതൃത്വം കരിവണ്ണൂറുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 500 ഉറുപ്പികയുടെ വെട്ടിപ്പാട് നടന്നത്, 500 ഉറുപ്പികയുടെ അഴിമതിയാണ് നടന്നത്, ഇന്നും അപരിഹാര്യമായി തുടരുന്ന കരിവണ്ണൂർ. ഈ സംഭവം സെറ്റിൽ ചെയ്യണം. ഈ സംഭവം സെറ്റിൽ ചെയ്യാൻ എന്ത് വേണം? അങ്ങനെ ഇല്ലെങ്കിൽ മാത്രം എന്തെങ്കിലും ഉണ്ടാവുന്ന പറഞ്ഞാൽ തൃശ്ശൂരിലുള്ള പാർട്ടിയുടെ മുഴുവൻ ആളുകളും ജയിലിൽ കിടക്കുന്നു. അവിടെ എല്ലാവരും നമ്മളെല്ലാവരും വായിക്കുന്ന പത്രം വായിക്കുന്ന ആളും ടി വി കാണുന്ന ആളും പ്രതീക്ഷിച്ചല്ലേ ഏത് നിമിഷവും ഈ പിന്നെ ഇതിനകത്ത് വരുന്ന ആളുകൾ പിന്നെ അറസ്റ്റ് ചെയ്ത് പിന്നെ ഇരി അറസ്റ്റ് ചെയ്തിട്ട് അവർ ജയിലിലാവുന്ന വിചാരിച്ചില്ലേ? സോ ഒറ്റയാളെ പോയില്ലല്ലോ, ഒരാൾ പോയില്ലല്ലോ. ഇത് പോവാതിരിക്കാൻ മാത്രം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ പിന്നെ എന്താ പറയുക വാങ്ങലുകൾ കൊടുക്കലുകൾ, അതായത് ദല്ലാൽ പണികൾ. ഈ ദല്ലാൽ പണികൾ നടത്തുന്നതിന്റെ ഭാഗമായി കൂടിയാണ് സി പി ഐയുടെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന വി എസ് ശിവകുമാറിന്റെ പുറകിൽ നിന്ന് ആര് കുതിച്ചു? മുഖ്യമന്ത്രി കുതിച്ചു, സുനിൽകുമാറിനെ പരാജയപ്പെടുത്താൻ, വി എസ് സുനിൽകുമാറിനെ പരാജയപ്പെടുത്താൻ ആര് കുതിച്ചു എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മുഖ്യമന്ത്രി കുതിച്ചു. എന്തിനു വേണ്ടിയാണ് ഈ പറയുന്ന ഇവന്റെ ശില്പത്തികളായിരിക്കുന്ന ആളുകൾ ജയിലിൽ പോവാതിരിക്കാൻ ജീവിക്കുന്ന പണിയാണ്? നിങ്ങൾ ആരോടെ കൂടിയാണ് ചേർന്നത്? ആരോ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തും കേരള രാഷ്ട്രീയത്തിനകത്തും സി പി ഐ ബന്ധുവിനും പാർട്ടി എവിടെ ആരെയാണോ ഏറ്റവും ശക്തമായി എതിർക്കുന്നത്, ആ ശക്തമായി എതിർക്കുന്നവരുടെ ചേരി നിന്നുകൊണ്ട് അതിന്റെ പക്ഷം ചേർന്നുകൊണ്ട് സ്വന്തം പാർട്ടിയുടെ മുന്നണിയിൽപ്പെട്ടിരിക്കുന്ന സ്വന്തം പാർട്ടിയുടെ പാർട്ടിയും പ്രതിനിധീകരിക്കുന്ന മുന്നണിയുടെയും ഒരു സ്ഥാനാർത്ഥി അവിടെ പരാജയപ്പെടുത്തിയിരുന്ന പരാജയപ്പെടാൻ കൂട്ടുവന്നുള്ളതാണ്. കൂട്ടുവന്ന സംഭവത്തെ ന്യായീകരിക്കാൻ എന്ത് ചെയ്യുക? അതിന് വേറെന്തെങ്കിലും കഥകൾ ഉണ്ടാക്കുക. അതിനുവേണ്ടി എന്ത് ചെയ്യാന്ന് ഒരു കമ്മീഷൻ വെക്കുന്ന പറയാ പാർട്ടി എന്ന് കൂടിയത് ഒരു മണഘട്ടം നടന്നില്ലാന്നല്ലേ നമുക്ക് പിന്നീട് ബോധ്യപ്പെടുന്നത്. അതിനർത്ഥം എന്താന്ന് പറഞ്ഞാല് ജനാധിപത്യം എന്ന് പറയുന്ന ഒരു ഒരു എന്താ പറയാ പലിശ ഇനിയും അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ അന്വേഷിച്ച് ഇപ്പോഴും അതിന്റെ സൗന്ദര്യം മനസ്സിലാവാതെ പോയിരിക്കുന്ന മനുഷ്യന്മാർ, അത്ര ഇപ്പോഴും അതിന്റെ ജനാധിപത്യത്തിന്റെ സൗന്ദര്യം എന്താണ് നമുക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അത്രമാത്രം പിന്നെ മനോഹരമായിരിക്കുന്ന ഒരു 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 ജീവിതചര്യയെ ജീവിത വീക്ഷണത്തെ ആ വീക്ഷണത്തെ അട്ടിമറിക്കാൻ നടത്തുന്ന എല്ലാവിധ വൃത്തികേടുകളെയും പിന്നെ ആരൂഢമായി ഈ കേരളത്തിലെ പിന്നെ മുഖ്യമന്ത്രിയുടെ ആപ്പീസും അയാളുടെ പിന്നെ പുഴുതുഴിച്ച ബുദ്ധിയും ഈ ക്രിസ്മസും മാറുകയാണ് വാസ്തവത്തിൽ കേരളത്തിൽ ഉണ്ടായിട്ട്. അതിനെ അയാളെന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഒരുപടി ത്യാഗങ്ങളിലൂടെ വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന ഒരു വലിയ പാർട്ടിയെ അതിന്റെ സംഘടനാ മിഷറിയെ മുഴുവൻ ഇയാളുടെയും ഇയാളുടെ കുടുംബത്തിന്റെയും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അതിനെ ഉപയോഗിക്കുകയും ചെയ്യുന്നത്. അത് അതിലെന്നെ ഫലമായിട്ടുണ്ടാന്ന് പറഞ്ഞാല് അധാർമികമായിരിക്കുന്ന പ്രവൃത്തികൾ ആവർത്തിക്കുകയാണ്. അധാർമികമായ പ്രവൃത്തികൾ മുഴുവൻ തന്നെ ചെയ്തിട്ട് അത് മുഴുവൻ തന്നെ അധികാരത്തിന്റെ സ്വാഭാവികതയാണ് എന്ന് വിശദീകരിക്കുന്ന ഒരു അങ്ങേയറ്റം വഷണനായിരിക്കുന്ന ഒരാളുടെ അധമ പ്രവൃത്തികൾക്ക് മുന്നിൽ കേരളം വാസ്തവത്തിൽ മൂകസാക്ഷി ആവേണ്ടി നിൽക്കേണ്ട ഗതികേടാണുള്ളത്. ആ ഗതികേടിനെതിരെ സി പി ഐയുടെ പക്ഷത്ത് നിന്ന് ചെറുതാണെങ്കിൽ പോലും വളർന്നു വരുന്ന ചെറിയ ചെറിയ ഇത്തരത്തിലുണ്ടായിരിക്കുന്ന പിന്നെ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യത്തിലേക്ക് അത് നയിക്കാനുള്ള ശ്രമങ്ങൾ തീർച്ചയായും എന്താ തീർച്ചയായും അത് ഗംഭീരമായിരിക്കുന്ന ഇടപെടലുകളാണ്. ഒറ്റൊരു പോയിന്റ് കൂടി, ഇത് സ്വാഭാവികമായി ഇവിടത്തേക്ക് നയിക്കുമെന്ന് പറഞ്ഞാല് വരാനിരിക്കുന്ന സി പി ഐയുടെ പാർട്ടി കോൺഗ്രസിൽ വെച്ച് വളരെ കൃത്യമാണ് ഞാൻ പറയുന്നത്, പാർട്ടി കോൺഗ്രസിൽ വെച്ച് ഒരുപക്ഷെ അവർ ഇപ്പോൾ തുറന്നു വന്നിരിക്കുന്ന പൊളിറ്റിക്കൽ ലൈനിൽ നിന്ന് കുറെ കൂടി വിശാലമായിരിക്കുന്ന ഒരു വലിയ ജനാധിപത്യ പക്ഷത്തെ എങ്ങനെ ഇന്ത്യയിലകത്ത് കെട്ടിപ്പടുക്കണമെന്നും അതിന്റെ ആരംഭം എവിടെ നിന്ന് കുറിക്കണം, കേരളത്തിൽ നിന്ന് കുറിക്കാനുള്ള ഒരു അന്വേഷണം അവർ നടത്തുന്നതോടുകൂടി മാത്രമാണ് യഥാർത്ഥത്തിൽ സി പി ഐ എന്ന് പറഞ്ഞൊരു പാർട്ടി അതിന് യഥാർത്ഥമായിരിക്കുന്ന രാഷ്ട്രീയ ധർമ്മത്തിലേക്ക് കടക്കുക എന്നുമാണ് പിന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അന്നും എതിർപാളയത്ത് നിൽക്കാനുള്ള ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെയും പിന്നെ ആളുകളുടെയും ശ്രമം ഉണ്ടാവും എന്ന് പറയാ അവർക്ക് നാളെ പിന്നീട് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടായിരിക്കുന്നതിനാൽ അത് ജനങ്ങൾ തീരുമാനിച്ച് അവർക്ക് കൊടുത്തുള്ളൂ എന്നാണ് മിസ്റ്റർ അയ്യപ്പദാസ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതിനെക്കുറിച്ച്. ചേട്ടാ, ഞാൻ ചോദിച്ചത് രണ്ട് വസ്തുതകളായിരുന്നു. ചേട്ടൻ എനിക്ക് അതിന് മറ്റു വശങ്ങളിലൂടെ കടന്ന് വളരെ നന്നായി ഒരു പ്രഭാഷണമാണ് അന്ന് തന്നത്. സന്തോഷം, വളരെ വളരെ വസ്തുനിഷ്ഠമായ ഒരു വിലയിരുത്തലാണ് ഇത്. ശരിക്കും ഇടതുപക്ഷ ചിന്തകൻ എന്ന രീതിയിൽ താങ്കൾ പറഞ്ഞ കാര്യങ്ങളിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. മറ്റു വിഷയങ്ങൾ എന്തുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും ചേട്ടനെ ബന്ധപ്പെടുന്നതാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഓക്കെ. താങ്ക് യു.